1941 ഒക്ടോബർ 17 ഫിലിപ്പ് പീറ്റേഴ്സ് എന്ന വൃത്തനെ കൊളറാഡോയിലെ ഡെൻവറിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ക്രൂരമായിട്ട് ആരോ അടിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ അയൽവാസികൾ കണ്ടെത്തി. അന്വേഷണത്തിൽ പോലീസിന് 100% ഉറപ്പായിരുന്നു ഇതൊരു മർഡറാണെന്ന്. പക്ഷേ ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങളാണ് ഈ കേസ് അവർക്ക് സമ്മാനിച്ചത്. ഒന്ന്, കൊലയാളി ആരാണ്? രണ്ട്, എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൃത്യം ചെയ്തത്? ഇതിനൊന്നും യാതൊരു തെളിവും ക്രൈംസീനിൽ ഇല്ലായിരുന്നു. പിന്നീട് ഇതൊരു മിസ്റ്റീരിയസ് മർഡറായിട്ട് മാറുകയാണ്. അങ്ങനെ പറയുവാനായിട്ട് കാരണം, കൊലയാളി എങ്ങനെയാണ് ഫിലിപ്പിന്റെ വീട്ടിലേക്ക് കയറിയതെന്ന് പോലീസിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അതുകൊണ്ട് അവർ കേസ് ഫയലിൽ ഈ സംഭവത്തെ എ ലോക്ക് റൂം സീക്രട്ട് എന്ന് എഴുതി വെച്ചു. പത്രങ്ങളും ജനങ്ങളും പീറ്ററിന്റെ മരണത്തിന് കാരണം ഒരു പ്രേതമാണെന്ന് വിശ്വസിച്ചു. പോലീസിന് ഇത് തെളിയിക്കുവാൻ കഴിയില്ല. ഇതൊരു അൺസോൾവ്ഡ് മിസ്റ്റീരിയസ് കേസാണെന്ന് അവർ ലേഖനങ്ങൾ എഴുതി. അവർ അങ്ങനെ പറഞ്ഞതിന് ചില കാരണങ്ങളുണ്ട്. കൊലയാളി ആരായിരുന്നാലും അത് മനുഷ്യനായാലും ഒരു പ്രേതമായാലും വാതിലോ ജനാലയോ ബലം പ്രയോഗിച്ച് തുറന്നല്ല വീടിൻ്റെ ഉള്ളിൽ കയറിയത്. അതായത് വീടിൻ്റെ വെളിയിൽ നിന്നും ആരും അകത്തേക്ക് വന്നിട്ടില്ല, അതുറപ്പാണ്. വീട്ടിലെ സകല ജനാലകളും വാതിലും അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. എന്ന് വെച്ചാൽ കൊല നടത്തിയ ശേഷം കൊലയാളി വീടിൻ്റെ പുറത്തേക്കും പോയിട്ടില്ല, അതും ഉറപ്പാണ്. എന്നാൽ വീടിൻ്റെ ഉൾവശം ഇഞ്ച് ബൈ ഇഞ്ച് എന്ന നിലയിൽ അരിച്ചു പെറുക്കിയിട്ടും പ്രതിയെ കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. ആരും അകത്തേക്കും വന്നിട്ടില്ല, പുറത്തേക്കും പോയിട്ടില്ല. ആ വീട്ടിൽ രണ്ടാമതും മറ്റൊരു മനുഷ്യനുമില്ല. ഇനി നിങ്ങൾ പറയൂ, ഇതൊരു മിസ്റ്ററി ആണോ അല്ലയോ? തീർന്നില്ല, മിസ്റ്ററി തുടങ്ങുന്നതേയുള്ളൂ. ഫിലിപ്പിൻ്റെ മരണത്തോടെ ആ വലിയ വീട് ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടന്നു. പക്ഷേ രാത്രികാലങ്ങളിൽ അയൽവാസികൾ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നും ചില ശബ്ദങ്ങളും മനക്കവും കാണുവാൻ തുടങ്ങി. നിഴല് പോലെയുള്ള ഒരു രൂപം ഈ പ്രേതഭവനത്തിന് ചുറ്റും നടക്കുന്നത് പലരും നേരിൽ കണ്ടു. ഇത് തമാശയല്ല, അനേകം ആളുകൾ ഈ കാഴ്ച വ്യക്തമായിട്ട് കണ്ടതാണ്. 100% അവർ കണ്ടത് സത്യവുമാണ്. പട്ടാപ്പകലിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ചിലർക്കുണ്ടായി. അയൽവാസികൾ പീറ്ററിൻ്റെ പ്രേതവീട് ഒഴിവാക്കി നടക്കുവാനായിട്ട് തുടങ്ങി. ആ വീട് വലിയൊരു കൂട്ടം മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായിട്ട് മാറുകയാണ്. പത്രങ്ങൾ ഡെൻവർ ഗോസ്റ്റ് ഹൗസ് ലേയിങ്സ് എന്ന പേരിൽ നിരവധി വാർത്തകൾ ഇതേക്കുറിച്ച് എഴുതി. ഈ മിസ്റ്ററിയുടെ പിന്നിലെ സത്യം എന്തായിരുന്നു? പോലീസിന് ഈ കേസ് തെളിയിക്കുവാൻ സാധിച്ചോ? യഥാർത്ഥത്തിൽ ആ വീട്ടിലൊരു പ്രേതമുണ്ടായിരുന്നു. ആ പ്രേതമാണോ ഫിലിപ്പിനെ കൊല ചെയ്തത്? കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഒരു കഥയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡാർക്ക് ഹിസ്റ്ററി പരമ്പരയിലെ 8-ാമത്തെ വീഡിയോ ആണ്. കൊല്ലപ്പെട്ട ഫിലിപ്പ് പീറ്റേഴ്സ് 1869 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഹെലൻ. കൊളറാഡോയിലെ ഡെൻവറിലുള്ള വെസ്റ്റ് മോൺക്രീഫ് പ്ലേസ് എന്ന സ്ഥലത്തെ മനോഹരമായിട്ടുള്ളൊരു വീട്ടിലായിരുന്നു ഈ ദമ്പതികൾ കഴിഞ്ഞ 40 വർഷമായിട്ട് താമസിച്ചു വരുന്നത്. ഫിലിപ്പ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. 1930 വിരമിക്കുമ്പോൾ അദ്ദേഹം റെയിൽവേയിലെ ഓഡിറ്ററായിരുന്നു. ഒരു പ്രമോഷനും ജീവിതകാലത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അവർക്ക് ഫിലിപ്പ് പീറ്റേഴ്സ് ജൂനിയർ എന്നൊരു മകനുണ്ട്. അയാൾ വിവാഹം കഴിച്ച് താമസിക്കുന്നത് കൊളറാഡോയിൽ തന്നെയുള്ള ഗ്രാൻഡ് ജംഗ്ഷനിലാണ്. ഹെലനും ഫിലിപ്പും വലിയ സംഗീത പ്രേമികളായിരുന്നു. ഫിലിപ്പ് നല്ലൊരു മാണ്ടലിൻ വായനക്കാരനും ഡെൻവർ മ്യൂസീഷ്യൻസ് എന്നുപേരുള്ള ഒരു ക്ലബിലെ അംഗവുമാണ്. ഗിത്താർ മാണ്ടോലിൻ പ്രേമികൾക്കായിട്ട് ഈ ക്ലബ്ബ് ചെറിയ ചെറിയ പ്രാദേശിക സംഗീത കച്ചേരികൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ട്. വളരെ സമാധാനപരവും ശാന്തവും ലളിതവുമായിട്ടുള്ള ജീവിതമാണ് ഇവർ നയിച്ചു വന്നത്. 1949 സെപ്റ്റംബർ മാസത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ താളം ആദ്യമായിട്ട് തെറ്റി. ഒരു ദിവസം ഹെലൻ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കാൽ വഴിക്ക് നിലത്തേക്ക് വീണു. വലിയൊരു വീഴ്ച ആയിരുന്നു. അരക്കെട്ടിന് ചെറിയൊരു ഒടിവ് സംഭവിച്ചു. ഫിലിപ്പ് അയൽവാസികളെ വിവരം അറിയിച്ചു. അവരെല്ലാവരും ചേർന്ന് വേഗം തന്നെ ഹെലനെ ആശുപത്രിയിലാക്കി. അങ്ങനെയാണ് 71-കാരനായിട്ടുള്ള ഫിലിപ്പ് വീട്ടിൽ തനിച്ചായത്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഭാര്യയെ കാണുവാനായിട്ട് ആശുപത്രിയിൽ പോകും, വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങും. അയൽവാസികൾ എപ്പോഴും ഫിലിപ്പിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവർക്ക് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തെ തങ്ങളാൽ കഴിയും പോലെ സഹായിക്കുവാനായിട്ട് ചിലർ തീരുമാനിച്ചു. അതിന് പ്രകാരം ഓരോ വീട്ടുകാരും തവണ വെച്ച് ഫിലിപ്പിൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്ത് വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വയ്ക്കും. അതുപോലെ തന്നെ തവണ വെച്ച് എല്ലാ വീട്ടുകാരും വൈകിട്ട് അത്താഴം കഴിക്കുവാനായിട്ട് അദ്ദേഹത്തെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഫിലിപ്പ് പീറ്റേഴ്സ് വളരെ മാന്യനും എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണെന്ന്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച അന്ന് തെരുവിൻ്റെ എതിർവശത്തുള്ള മിസ്റ്റർ ആൻഡ് മിസ്സിസ് റോസിൻ്റെ വീട്ടിലാണ് അത്താഴത്തിന് ഫിലിപ്പ് വരേണ്ടത്. പക്ഷേ അത്താഴത്തിൻ്റെ സമയമായിട്ടും അദ്ദേഹം റോസിൻ്റെ വീട്ടിലെത്തിയില്ല. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാറില്ല.
കൃത്യസമയത്ത് എല്ലാ വീടുകളിലും ഫിലിപ്പ് വരാറുള്ളതാണ്. അയാൾ വരുവാനായിട്ട് എന്താണ് വൈകുന്നത് എന്നറിയുവാൻ റോസ് തെരുവ് മുറിച്ച് ഫിലിപ്പിൻ്റെ വീട്ടിലേക്ക് നടന്നു. മുൻ വാതിൽക്കെത്തി. വീടിൻ്റെ ഉള്ളിൽ ലൈറ്റുകളൊന്നും കാണുന്നില്ല. ഇതൊരിക്കലും പതിവുള്ളതല്ല. റോസിന് എന്തോ ഒരു പരിഭ്രമം തോന്നി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. മുൻ വാതിലിൽ തട്ടിനോക്കി. പക്ഷെ ആരും വാതിൽ തുറന്നില്ല. ആ സമയമാണ് മറ്റൊരു അയൽവാസിയായിട്ടുള്ള ഡോറിസ് ബെർക്ക് ആ വഴിക്ക് നടന്നു വരുന്നത്. റോസ് അയാളോട് കാര്യങ്ങൾ പറഞ്ഞു. വീടിൻ്റെ പിൻവശത്തുള്ള വാതിൽ വഴി അകത്ത് കടന്ന് പരിശോധിക്കുവാനായിട്ട് ഇരുവരും തീരുമാനിച്ചു. രണ്ടുപേരും പിൻവശത്ത് എത്തി. പിൻവാതിലും അകത്തു നിന്നും പൂട്ടിയിട്ടിരിക്കുവാണ്. അവർ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നു. മിസ്സിസ് റോസ് ആണ് ആദ്യം വീട്ടിലേക്ക് കയറിയത്. തപ്പിത്തടഞ്ഞ അടുക്കളയിലെ ലൈറ്റ് ഓണാക്കി. ആ നിമിഷം അവർ കണ്ട കാഴ്ച ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒന്നായിരുന്നു. അടുക്കളയിലെ ചുവരുകളിൽ രക്തം ചിതറിക്കിടക്കുന്നു. മിസ്സിസ് റോസ് ഭയന്ന് അലറി നിലവിളിച്ചു. അടുക്കള വാതിലിൻ്റെ ഭാഗത്തു നിന്നും വീടിൻ്റെ മുൻവശത്തെ മുറിയിലേക്ക് രക്തത്തിൻ്റെ ഒരു ചാല് നീണ്ടുപോകുന്നു. ആ രക്തച്ചാലുകൾ അവസാനിക്കുന്നത് പീറ്റേഴ്സിൻ്റെ ബെഡ്റൂമിൻ്റെ മുൻപിലാണ്. അവിടെ കിടപ്പ് മുറിയിൽ താഴേക്കും മുഖവും അമർത്തി ജീവനില്ലാതെ ഫിലിപ്പ് പീറ്റേഴ്സ് കിടക്കുന്നു. അയൽവാസികളെല്ലാം വിവരമറിഞ്ഞ് വീടിന് ചുറ്റും കൂടി. പോലീസിനെ അറിയിച്ചു. കേസ് അന്വേഷിക്കുവാനായിട്ട് വന്നത് ക്യാപ്റ്റൻ ജെയിംസ് ഇ ചിൽഡേഴ്സ് എന്ന ഉദ്യോഗസ്ഥനും ഏതാനും പോലീസുകാരുമാണ്. അതേസമയം ആ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന 3 പെട്രോളിംഗ് കാറുകളും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഫിലിപ്പ് പീറ്റേഴ്സിനെ 37 തവണ മൂർച്ചയുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് കുത്തിയിട്ടുണ്ട്. അടുക്കളയിൽ വെച്ചാണ് കൊല നടന്നത്. കാരണം അടുക്കളയിലെ ഭിത്തികളിൽ രക്തം ധാരാളം ചിതറിത്തെറിച്ചിരുന്നു. കൈത്തണ്ടയിൽ കണ്ട മുറിവുകളിൽ പലതിനും നല്ല ആഴമുണ്ട്. കൊലയാളിയെ തനിക്ക് കഴിയുന്നതുപോലെ ഫിലിപ്പ് എതിർത്തിരുന്നു. അതുകൊണ്ടാണ് കയ്യിൽ മുറിവുകൾ ഉണ്ടായത്. ബോഡിക്ക് സമീപം നിലത്തായിട്ട് ഫിലിപ്പിൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് രണ്ടായിട്ട് ഒടിഞ്ഞുകിടപ്പുണ്ട്. അതുപയോഗിച്ച് ഫിലിപ്പ് ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. വീടിൻ്റെ ഉള്ളിൽ നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത് എന്ന ഒരു അനുമാനത്തിൽ എത്തുവാനായിട്ട് പോലീസ് ശ്രമിച്ചു. ആ നിമിഷമാണ് അവർക്കും മനസ്സിലായത് തങ്ങളൊരു ഏടാ കൂടത്തിലാണ് പെട്ടിരിക്കുന്നത്. അക്രമി എങ്ങനെയാണ് വീട്ടിലേക്ക് കയറിയതെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അയൽക്കാർ പിൻവാതിൽ ചവിട്ടി തുറന്നാണ് ഉള്ളിൽ കയറിയത്. വീടിൻ്റെ മുൻവാതിലടക്കം എല്ലാ ജനാലകളും അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ആരും ബലം പ്രയോഗിച്ച് അകത്ത് കയറിയതിൻ്റെ യാതൊരു സൂചനയുമില്ല. ഇതിനിടെ പോലീസിന് ഒരു ചെറിയ സംശയമുണ്ടായി. സ്റ്റോറേജ് റൂം മുകൾ നിലയിലാണ്. അതിൻ്റെ പിൻഭിത്തിയിലെ അലമാരയോട് ചേർന്ന് ഒരു ചെറിയ 8x15 അളവിലുള്ള ഒരു ഫോൾസ് പാനലുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ കൊലയാളി ഉണ്ടായിരിക്കുമോ എന്നവർ സംശയിച്ചു. ഈ ഫോൾസിന് ഒരു ഫ്രെയിമുണ്ട്. 1-2 തവണ അതിൽ പിടിച്ച് വലിച്ചു നോക്കിയപ്പോൾ അത് വളരെ ടൈറ്റായിട്ട് ഉറപ്പിച്ചതാണെന്ന് കണ്ടെത്തി. അതുമാത്രമല്ല, ഇത് വളരെ ചെറിയ ഒരു ദ്വാരമാണ്. ആർക്കും അതിലൂടെ നുഴഞ്ഞു കയറുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവരത് അവഗണിച്ചു. അടുക്കളയിൽ നടത്തിയ അന്വേഷണത്തിൽ തറയിൽ നിന്നും ഒരു റിവോൾവർ ബട്ടിൻ്റെ ശകലങ്ങളും തീ ഇളക്കുവാനുള്ള ഒരു കാസ്റ്റ് അയൺ സ്റ്റൗ ഷേക്കർ സ്ഥാനം മാറിയിരിക്കുന്നതും കണ്ടെത്തി. ഈ സ്റ്റൗ ഷേക്കർ ഉപയോഗിച്ചായിരിക്കും കൊല നടത്തിയതെന്ന് പോലീസ് ഊഹിച്ചു. വിരലടയാളം പരിശോധിക്കുവാനായിട്ട് ഉടനെ ഇത് ഒരു ലബോറട്ടറിയിലേക്ക് അയച്ചു. ഡിറ്റക്റ്റീവുകൾ ആദ്യം വിചാരിച്ചത് ഇതൊരു കവർച്ചാശ്രമമായിരിക്കുമെന്നാണ്. എന്നാൽ കൂടുതലായിട്ട് നടത്തിയ അന്വേഷണത്തിൽ ആ നിഗമനം തെറ്റാണെന്ന് തെളിഞ്ഞു. കാരണം $208 ചെക്ക് ചെയ്യാത്ത ഡിവിഡൻഡുകളും $24 കിടപ്പ് മുറിയിൽ ആർക്കും കാണാവുന്നതുപോലെ കിടന്നിരുന്നു. വീടിൻ്റെ പലയിടത്തു നിന്നുമായിട്ട് ഏകദേശം $400 മതിപ്പ് മൂല്യം വരുന്ന തുക കണ്ടുകിട്ടി. കവർച്ചയാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഈ പണം അവൻ ഉപേക്ഷിക്കില്ല. അതോടെ ആരെങ്കിലും വ്യക്തി വൈരാഗ്യം തീർത്തതായിരിക്കുമോ എന്ന് പോലീസ് സംശയിച്ചു. ആ വഴിക്കും അന്വേഷണം നീങ്ങി. അതിൽ നിന്നും മനസ്സിലായത് പീറ്റേഴ്സിന് ശത്രുക്കളാരും ഇല്ല എന്നാണ്. മാന്യനും വയോധികനും സംഗീതപ്രിയനുമായ അദ്ദേഹത്തെ അയൽക്കാരടക്കം എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ക്യാപ്റ്റൻ ജെയിംസ് ഇ ചിൽഡേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അന്വേഷണം തുടർന്നു. നവംബർ 20 സംശയം തോന്നിയ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. പീറ്റേഴ്സ് സാധാരണ ധരിക്കുന്നത് പോലെയുള്ള വിലക്കൂടിയ ഒരു ഇരുണ്ട നീലക്കോട്ടായിരുന്നു ഈ മനുഷ്യനും ധരിച്ചിരുന്നത്. അയാളുടെ മറ്റു വസ്ത്രങ്ങളെല്ലാം തീരെ വില കുറഞ്ഞതാണ്. അതുവച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. വൈകാതെ അയാൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, ഈ മനുഷ്യന് 64 വയസ്സുണ്ട്. ഇത്രയും ക്രൂരമായിട്ട് ഒരാളെ ആക്രമിക്കുവാനുള്ള ആരോഗ്യവുമില്ല. അതുകൊണ്ട് അയാളെ വിട്ടയച്ചു. പീറ്റേഴ്സ് കൊല്ലപ്പെട്ട ദിവസം സംശയാസ്പദമായിട്ട് ആ പരിസരത്ത് 2 കണ്ടിരുന്നുവെന്ന് ചില അയൽക്കാർ പറഞ്ഞു. അവരെയും പോലീസ് കണ്ടെത്തി. പക്ഷേ ഈ 2 ശാരീരികമായിട്ട് വളരെ ദുർബലരാണ്. അവരെയും വിട്ടയച്ചു. പിന്നെ പോലീസിൻ്റെ സംശയം മറ്റൊരാളിലേക്ക് നീണ്ടു. നോർത്ത് ഡെൻവർ പ്രദേശത്തുള്ള വീടുകളിൽ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു ഭിക്ഷക്കാരനായിരുന്നു അയാൾ. ഈ മനുഷ്യൻ ഏതെങ്കിലും വീട്ടിൽ കയറി ഭിക്ഷ ചോദിക്കുമ്പോൾ വീട്ടുകാർ ഒന്നും കൊടുത്തില്ലെങ്കിൽ അയാൾ അവരുടെ നേരെ കോപം കൊണ്ട് പൊട്ടിത്തെറിക്കും. നല്ല കിണ്ണൻ കാച്ചിയ തെറിയും വിളിക്കും. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ പ്രകോപിതനായിട്ട് ഫിലിപ്പിനെ ഇയാൾ ആക്രമിച്ചതാണോ എന്ന് പോലീസ് സംശയിച്ചു. അന്വേഷണം ആ വഴിക്ക് നീണ്ടു.
പക്ഷേ പിന്നീട് ഒരിക്കലും അയാളെപ്പറ്റി വീണ്ടും കേൾക്കുവാനോ കാണുവാനോ കഴിഞ്ഞില്ല. മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അയാൾ പോയിരിക്കണം. ഇതിനിടെ ലാബിലയച്ച സ്റ്റൗഷേക്കർ തിരിച്ചു വന്നു. മനഃപൂർവ്വം ആരോ എല്ലാ വിരലടയാളങ്ങളും അതിൽ നിന്നും തുറച്ചു നീക്കിയതായിട്ട് കണ്ടെത്തി. എന്നാൽ ചെറിയ അളവിൽ ഫിലിപ്പിൻ്റെ രക്തം അതിലുണ്ടായിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഇതുതന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ക്രമേണ ഇതൊരു കോൾഡ് കേസായിട്ട് മാറുകയാണ്. ആ വർഷം അവസാനിച്ചു. ശീതകാലം വസന്തകാലത്തിലേക്ക് കടന്നു. അന്വേഷണം എങ്ങും എത്തിയില്ല. പോലീസിന് മുൻപോട്ട് പോകുവാനായിട്ട് ഒരു ലീഡ് പോയിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലായിരുന്നു. മിസ്സിസ് ഹെലൻ പീറ്റേഴ്സ് 1942 February 1 നീണ്ട ആശുപത്രി ജീവിതത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി. 40 വർഷത്തിലേറെയായിട്ട് അവർ താമസിച്ചിരുന്ന ആ വീട് ഇപ്പോൾ ശൂന്യമായിട്ട് കിടക്കുന്നു. 68 വയസ്സും തകർന്ന ഇടുപ്പുമുള്ള അവരുടെ മുൻപോട്ടുള്ള ജീവിതം ഇനി അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ സഹായിക്കുവാനായിട്ട് എഡിത്ത് ക്ലാർക്കെന്നും ഹാറ്റി ജോൺസൺ എന്നും പേരുള്ള രണ്ട് സ്ത്രീകളെ അവർ ജോലിക്കെടുത്തു. എഡിത്ത് ക്ലാർക്ക് പകൽ സമയത്തും രാത്രിയിൽ ഹാറ്റി ജോൺസണും ഹെലൻ്റെ സഹായത്തിനെത്തി. പക്ഷേ വീട്ടിലെത്തി ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ ഹെലൻ രണ്ടാമതും കാലു തെറ്റി വീണു. ഈ വീഴ്ചയിൽ രണ്ടാമത്തെ ഇടുപ്പലും പൊട്ടി. വീണ്ടും ആശുപത്രിയിലായി. 2 മാസത്തോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഏപ്രിൽ അവസാനത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ 2 നേഴ്സുമാരുടെ സഹായത്തോടെ ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ സമയം മുതലാണ് ചില അമാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ വീട്ടിൽ കണ്ടു തുടങ്ങിയത്. പകൽ സമയത്ത് സഹായത്തിന് വരുന്ന എഡിത്ത് ക്ലാർക്ക് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്. അവരാണ് വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് പോലീസിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ചില സമയം ഭിത്തികളിൽ നിന്നും തട്ടുകയും മുട്ടുകയും ചെയ്യുന്ന ശബ്ദങ്ങൾ കേൾക്കുക. ആളില്ലാത്ത മുറികളിലൂടെ ആരോ നടക്കുന്നത് പോലെ തോന്നുക. ആരോ തങ്ങളെ സദാസമയവും നിരീക്ഷിക്കുന്നത് പോലെ അനുഭവപ്പെടുക. അങ്ങനെ തുടങ്ങി ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടായി. പത്രക്കാരൻ പോർച്ചിലാണ് സാധാരണ പത്രം വിട്ടിട്ട് പോകാറ്. പക്ഷേ ചില ദിവസത്തെ പത്രങ്ങൾ പൊടുന്നനെ അപ്രത്യക്ഷമാവും. തൊട്ടു മുൻപ് പോർച്ചിൽ പത്രം കിടക്കുന്നത് അവർ കണ്ടതായിരിക്കും. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് തിരിച്ചു വരുമ്പോഴേക്കും പത്രം പോർച്ചിലിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കും. രോഗിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ആഹാരപാത്രങ്ങൾ അല്പം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വെച്ച സ്ഥലത്ത് നിന്നും മാറിയ നിലയിൽ കാണാം. ആ വീട്ടിലുള്ള ആരുമല്ല അത് ചെയ്തത്. എഡിത്ത് ക്ലാർക്കിന് മാത്രമല്ല ഇത്തരം ഭയപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായത്. മിസ്സിസ് പീറ്റേഴ്സിനെ കേൾവി വളരെ കുറവാണ്. എന്നാൽ അവരും ചില സമയം തട്ടുകയും മുട്ടുകയും ഇടനാഴികളിലൂടെ ആരോ ഓടിപ്പോകുന്ന ശബ്ദവും കേട്ടിരുന്നു. രാത്രിയിൽ സഹായത്തിന് നിൽക്കുന്ന ഹാറ്റി ജോൺസണും ചില കഥകൾ പറഞ്ഞു. രാത്രിയാകുമ്പോൾ ആരോ കോണിപ്പടി കയറിയിറങ്ങുന്ന ഭയപ്പെടുത്തുന്ന കിറുകിറു ശബ്ദവും ഭിത്തിയെ ശക്തമായിട്ട് തട്ടുന്ന സ്വരവും ഹാറ്റി കേട്ടു. 2 നേഴ്സുമാരുടെയും റിപ്പോർട്ട് പ്രകാരം നോക്കിയാൽ രാവും പകലും വിശ്രമമില്ലാതെ അവരെ ഭയപ്പെടുത്തുന്ന ഒരു അമാനുഷിക പ്രവർത്തനം ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ഒരു ദിവസം സകലരെയും അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായി. ഹെലൻ പീറ്റേഴ്സ് കിടക്കുന്നത് മുകളിലത്തെ നിലയിലാണ്. അവരുടെ കിടക്കയോട് ചേർന്ന ഒരു അലാമുണ്ട്. അടിയന്തരമായിട്ടുള്ള സഹായം ആവശ്യമായിട്ട് വന്നാൽ അടിനിലയിൽ താമസിക്കുന്ന നേഴ്സുമാരെയോ അല്ലെങ്കിൽ അയൽക്കാരെയോ അറിയിക്കുവാനാണ് ഈ സംവിധാനം. ഒരു വൈകുന്നേരം ഈ അലാം വളരെ ഉച്ചത്തിൽ ശബ്ദിച്ചു. ഇത് കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജോൺ ബോസ് എന്ന ഒരാൾ ഹെലനെ എന്തു പറ്റിയെന്ന് അറിയുവാനായിട്ട് ഓടിയെത്തി. വീടിൻ്റെ ഉള്ളിൽ കയറി അയാൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. താഴത്തെ നിലയിലെ ലിവിംഗ് റൂമിലെ ഒരു കസേരയിൽ രോഗിയായ ഹെലൻ അമ്പരപ്പോടെ അയാളെ നോക്കിയിരിക്കുന്നു. അവരെ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ദിവസത്തിൻ്റെ ഭൂരിഭാഗവും കിടക്കയിൽ കഴിയുന്ന ഹെലനെ ആരെങ്കിലും താങ്ങിപ്പിടിച്ചാണ് താഴത്തെ നിലയിൽ എത്തിക്കുന്നത്. തനിയെ നടക്കുവാനായിട്ട് അവർക്ക് കഴിയില്ല. എല്ലാ ദിവസവും നേഴ്സുമാർ അല്പസമയം അവരെ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്താറുമുണ്ട്. ഇതിലെ വിചിത്രമായിട്ടുള്ള കാര്യം മറ്റൊന്നാണ്. അയൽക്കാരൻ മുറ്റം മുറിച്ച് കടന്ന് വീട്ടിലേക്ക് കയറുന്ന ആ നിമിഷം വരെ മുകളിലത്തെ നിലയിൽ നിന്ന് മലാം മുഴങ്ങുന്നുണ്ടായിരുന്നു. അയാൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മലാം നിന്നു. അടുത്ത സെക്കൻഡിൽ ലിവിംഗ് റൂമിലിരിക്കുന്ന ഹെലനെയാണ് ജോൺ കാണുന്നത്. അയാൾ വിറച്ചുപോയി. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മുകളിലത്തെ നിലയിൽ അലാം മുഴക്കിയിട്ട് അടിനിലയിൽ ഓടി വന്നിരിക്കുവാനായിട്ട് രോഗിയായിട്ടുള്ള ഹെലന് ഒരിക്കലും കഴിയില്ല. രോഗി എന്നത് വിടുക, ഏറ്റവും ആരോഗ്യവും വേഗതയുമുള്ള ഒരു മനുഷ്യന് പോലും അതിന് കഴിയില്ല. ഇത്രയും നാൾ വരെ നേഴ്സുമാർ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോഴൊന്നും ഹെലൻ അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു. ഡ്യൂട്ടിയിലുള്ള നേഴ്സും അവരും അടിനിലയിലിരിക്കുമ്പോൾ മുകൾ നിലയിലെ അലാം പ്രവർത്തിപ്പിച്ചത് ആരാണ്? ഈ വീട്ടിൽ തങ്ങളെ കൂടാതെ അദൃശ്യമായിട്ടുള്ള മറ്റെന്തോ കൂടി ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവമുണ്ടായി. എഡിറ്റ് ക്ലാർക്ക് പട്ടാപ്പകലിൽ ഗോവണിപ്പടിയിൽ വെച്ച് ഒരു രൂപത്തെ കണ്ടു. ഭയപ്പെടുത്തുന്ന നെടലുപോലൊരു മനുഷ്യരൂപം. ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസിനോട് അവർ അന്ന് പറഞ്ഞ കഥ ഇങ്ങനെയാണ്: ആദ്യം ഞാൻ ഭിത്തിയിൽ എന്തോ തട്ടുന്ന ശബ്ദം കേട്ടു. മുൻപും ഇത് കേട്ടിട്ടുണ്ട്. മരംകൊത്തികൾ മേൽക്കൂരയിലെ തടികളിൽ കൊത്തുന്നതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു. പെട്ടെന്നാണ് മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന ഗോവണിയോട് ചേർന്നുള്ള വാതിൽ മെല്ലെ തുറന്നു വരുന്നത് കണ്ടത്. ആദ്യം ഒരു കാൽ പുറത്തേക്ക് വന്നു.
അതോടൊപ്പം വാതിലിൽ വെളുത്തും മെലിഞ്ഞ അസ്ഥികൂടം പോലെ തോന്നുന്ന ഒരു കൈ പിടിച്ചിരിക്കുന്നതും കണ്ടു. ഞാൻ പേടിച്ച് നിലവിളിച്ചു. പെട്ടെന്നൊരു മനുഷ്യൻ ഗോവണിപ്പടി കയറി മുകളിലേക്ക് ഓടുന്നതുപോലെ ഒരു ശബ്ദവും കേട്ടു. പോലീസ് വീടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, വീടിരിക്കുന്ന സ്ഥലമാകെ അരിച്ചു പെറുക്കി. ഒന്നും കണ്ടില്ല. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് ദിവസം തവണ വെച്ച് ആ വീടിന് കാവൽ നിന്നു. ഈ രണ്ട് ദിവസവും അവരാരും ഒരു ശബ്ദവും കേട്ടില്ല. ഈ വീട്ടിൽ ആരും ഒളിച്ചിരിപ്പില്ല എന്ന് അവർക്കും മനസ്സിലായി. ദുർമരണം നടന്ന വീട്ടിൽ താമസിക്കുമ്പോൾ ഭയം മൂലം ചിലർക്ക് വിഭ്രാന്തികളുണ്ടാവും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഇതും അത്തരം തോന്നലുകളാണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ എഡിത് ക്ലാർക്കിന് ഇതോടെ എല്ലാം മതിയായി. അവൾ ഉടൻ തന്നെ ജോലി രാജിവെച്ച് പിരിഞ്ഞുപോയി. പിന്നെ ആ പ്രേതഭവനത്തിൽ മിസ്സിസ് പീറ്റേഴ്സും ഹാറ്റി ജോൺസണും മാത്രമായി. രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും പഴയതുപോലെ ശബ്ദങ്ങൾ ആരംഭിച്ചു. രാത്രിയിൽ ഇടനാഴികളിലും കോണിപ്പടികളിലും മുഴങ്ങുന്ന കാലൊച്ചകൾ അവരെ കിടിലം കൊള്ളിച്ചു. അവസാനം ഹാറ്റി ജോൺസണും ജോലി മതിയാക്കി പോകുവാൻ തീരുമാനിച്ചു. അന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രേതബാധയുള്ള ഒരു വീട്ടിൽ താമസിക്കുവാനായിട്ട് ഇനി എന്നെ കിട്ടില്ല. വിവരങ്ങൾ അറിഞ്ഞ മിസ്സിസ് പീറ്റേഴ്സിൻ്റെ മകൻ ഫിലിപ്പ് ജൂനിയർ വീട്ടിലെത്തി. അയാൾ അമ്മയോട് ഈ വീട്ടിൽ നിന്നും തൻ്റെ ഒപ്പം ഗ്രാൻഡ് ജംഗ്ഷനിൽ വന്ന് താമസിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. 40 വർഷമായിട്ട് താമസിക്കുന്ന വീട് ഉപേക്ഷിച്ച് പോകുന്നത് അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. എന്നാൽ വേറെ മാർഗമില്ലതാനും. ഒന്നാമത് നേഴ്സുമാരെല്ലാം ജോലി മതിയാക്കിപ്പോയി. വേറെ ആളുകളെ വിളിക്കാമെന്ന് വെച്ചാലും പ്രേതബാധയുള്ള ഒരു വീട്ടിലേക്ക് ജീവനിൽ കൊതിയുള്ള ആരും ജോലിക്ക് വരില്ല. അവസാനം ജൂൺ മാസത്തിൽ മനസ്സില്ലാ മനസ്സോടെ അവർ മകൻ്റെ വീട്ടിലേക്ക് താമസം മാറി. പോകും മുൻപ് അവർ വീട്ടിലേക്കുള്ള ഗ്യാസും ഇലക്ട്രിസിറ്റിയും വെള്ളവും കട്ട് ചെയ്തു. അതോടെ 33-35 വെസ്റ്റ് മോൺഗ്രീഫ് പ്ലേസിലെ ആ വീട് വീണ്ടും നിശബ്ദതയിലും ശൂന്യതയിലുമായി. പ്രേതബാധയുള്ള ആ വീടിനോട് ചേർന്ന് രാത്രിയിൽ നടക്കുവാൻ വരെ ആളുകൾ പേടിച്ചു. അതിനും ചില കാരണങ്ങളുണ്ടായിരുന്നു. ആൾതാമസമില്ലാതായിട്ടും വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ അവസാനിച്ചില്ല. പല ദിവസങ്ങളിലും ജനാലകളിലെ കർട്ടൻ്റെ സ്ഥാനം മാറിക്കിടക്കുന്നത് അയൽക്കാർ ശ്രദ്ധിച്ചു. ചില സമയം ജനാല വിരികൾ പൂർണ്ണമായിട്ടും ചുരുട്ടിക്കയറ്റി മുകളിലേക്ക് ഉയർത്തി വച്ചിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പഴയതുപോലെ താഴ്ന്നു കിടക്കുന്നത് കാണാം. ഒരു നിഴൽ രൂപം മുറികൾക്കുള്ളിലൂടെ നടക്കുന്നത് തങ്ങൾ കണ്ടുവെന്ന് ചിലർ പറഞ്ഞു. രാത്രിയിൽ അതേ നിഴൽ രൂപം വീടിന് ചുറ്റും നടക്കുന്നത് മറ്റു ചിലർ നേരിൽ കണ്ടതാണ്. തങ്ങൾ പ്രേതത്തെ കണ്ടുവെന്ന് പറഞ്ഞ് പോലീസിന് നിരവധി കോളുകളാണ് അയൽവാസികൾ ചെയ്തത്. ഓരോ ഫോൺ കോൾ വരുമ്പോഴും അന്വേഷിക്കുവാനായിട്ട് ഏതാനും ഉദ്യോഗസ്ഥർ ഓടിവരും. അവിടമാകെ അരിച്ചു പെറുക്കും. ഓരോ തവണയും ഒന്നും കണ്ടെത്താതെ അവർ തിരിച്ചു പോവും. ഇത് പതിവ് സംഭവമായി. അവസാനം അവരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥയായി. ഒരിക്കൽ 5 ദിവസം തുടർച്ചയായിട്ട് 2 പോലീസുകാർ വീടിൻ്റെ മുൻപിൽ മാറി മാറി കാവൽ നിന്നു. അവരൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തില്ല. 5-ാമത്തെ ദിവസം മടുത്തവർ മടങ്ങി. ഈ പോലീസുകാർ പോയതിൻ്റെ തൊട്ടു പിന്നാലെ ജനാലയിലും മുറ്റത്തും ഒരു നിഴൽ രൂപം സഞ്ചരിക്കുന്നത് അയൽക്കാർ കണ്ടു. അവർ വേഗം സ്റ്റേഷനിലേക്ക് വിളിച്ചു. ആ സമയത്ത് അടുത്ത് തന്നെ മറ്റൊരു ടീം പെട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അവർ വേഗം വന്നിട്ട് അവിടമാകെ തിരഞ്ഞുവെങ്കിലും ഒന്നും കണ്ടില്ല. പത്രങ്ങൾ ഈ വാർത്ത ആഘോഷിക്കുകയായിരുന്നു. ഡെൻവറിലെ പ്രേതബാധയുള്ള വീടും അവിടെ നടക്കുന്ന ദുരൂഹമായ കാര്യങ്ങളും ഹോട്ട് ന്യൂസായി. പ്രേത വീടിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ അച്ചടിച്ചു വന്ന പത്രങ്ങൾ ചൂടൊപ്പം പോലെ വിറ്റു. പല പത്രങ്ങളുടെയും സർക്കുലേഷൻ വർദ്ധിച്ചു. മാധ്യമങ്ങൾ ഈ സംഭവത്തെ ഗോസ്റ്റ് സ്ലെയിംഗ്സ് ആൻഡ് ദി പീറ്റേഴ്സ് ഹൗസ് എന്നും ഗോസ്റ്റ് ഹൗസ് ഓഫ് ഡെൻവർ എന്നും എഴുതി. ജനങ്ങൾ പത്രങ്ങൾ തയ്യാറാക്കിയ ആകർഷകമായ ഇത്തരം തലക്കെട്ടുകൾ വായിച്ച് ഒരു ദുരാത്മാവാണ് പീറ്ററിനെ കൊന്നതെന്നും ആ വീട്ടിൽ നടക്കുന്ന വിശദീകരണമില്ലാത്ത പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ ഒരു പ്രേതമാണെന്നും വിശ്വസിച്ചു. എന്നാൽ ഒരു കൂട്ടം മാത്രം അത് വിശ്വസിച്ചില്ല. അത് പോലീസായിരുന്നു. പീറ്ററിൻ്റെ മരണത്തിന് പിന്നിൽ ഒരു മനുഷ്യൻ്റെ കൈകളാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അതൊരു സമസ്യയാണ്, കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. അകത്തുനിന്നും പൂർണ്ണമായിട്ടും പൂട്ടിയ വീടിൻ്റെ ഉള്ളിൽ അക്രമി എങ്ങനെ കടന്നുവെന്ന ചോദ്യമാണ് അവരെ കുഴപ്പിച്ചത്. 1942 ജൂലൈ 30 ഈ മിസ്റ്ററി അവസാനിച്ചത്. അന്ന് ഡിറ്റക്റ്റീവുകളായ റോയ് ബ്ലോക്സോമും വില്യം ജാക്സണും ഈ വീടിരിക്കുന്ന പ്രദേശത്തിനോട് ചേർന്ന് പെട്രോളിംഗ് നടത്തുകയായിരുന്നു. പീറ്ററിൻ്റെ വീടിൻ്റെ മുൻപിലെത്തിയപ്പോൾ വാഹനം നിർത്തി. എന്നിട്ട് അവർ പതിവ് പോലെ മുറികൾ തെരയുവാനായിട്ട് അകത്തേക്ക് നടന്നു. രണ്ടുപേരും അടിയിലെ നിലയിൽ നിൽക്കുമ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്നും ഒരു നേരിയ ശബ്ദം കേട്ടത്, എന്തോ ഭിത്തിയിൽ തട്ടിയതുപോലെ. അവർ വേഗം മുകളിലേക്ക് ഓടി. കിടപ്പ് മുറിയുടെ മുകളിലത്തെ നിലയിലുള്ള ചെറിയ സ്റ്റോറേജ് റൂമിലേക്കാണ് അവർ വന്നത്. അവിടെയുള്ള ഒരു അലമാരയുടെ പിൻഭാഗത്തെ ചെറിയ ദ്വാരത്തിലേക്ക് ഒരു ജോടി കാലുകൾ നുഴഞ്ഞു കയറി പോകുന്ന കാഴ്ചയാണ് ഡിറ്റക്റ്റീവുകൾ കണ്ടത്. ഈ കാഴ്ച കണ്ട് അവരും ആദ്യമൊന്ന് പേടിച്ചു. പണ്ട് ഒരു മനുഷ്യനെ ഒളിച്ചിരിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവഗണിച്ച അതേ ഫോൾസ് പാനലിൻ്റെ വിടവിലൂടെയാണ് ഈ കാലുകൾ കയറിപ്പോകുന്നത്. അടുത്ത നിമിഷം ആ കാലുകളിൽ പിടിച്ചവർ പുറത്തേക്ക് ശക്തമായിട്ട് വലിച്ചു. വിളറി മെലിഞ്ഞ പ്രേതത്തെ പോലെയുള്ള ഒരു മനുഷ്യരൂപം അപ്പോൾ പുറത്തേക്ക് വന്നു. മുൻപോട്ട് തള്ളി നിൽക്കുന്ന നെറ്റിയും വിശാലമായ കണ്ണുമുള്ള പ്രേതത്തെ പോലെ വിളറി വെളുത്ത ഒരു മനുഷ്യനായിരുന്നു അത്. കാലങ്ങളായിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ അടിക്കാത്തതുകൊണ്ട് അയാൾക്കൊരു കൂണിൻ്റെ വിളറിയ നിറമായിരുന്നു. ആരെങ്കിലും കണ്ടാൽ കല്ലിൻ്റെ അടിയിലോ
ഇലകൾക്കടിയിലോ ഒളിക്കുന്ന ഒരു ചിലന്തിയെ പോലെ ആയിരുന്നു ഇയാളുടെ പ്രകൃതം. മുറിയിൽ വീഴുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് മൂലയിലെ ഇരുട്ടിലേക്ക് അവൻ ഓടിമാറി. അവൻ്റെ വസ്ത്രങ്ങൾ ശരീരത്തിൽ കിടന്ന് ദ്രവിച്ചു പോയിരുന്നു. ചരടുകളും കയറും ഉപയോഗിച്ചാണ് പല സ്ഥലങ്ങളും കൂട്ടിക്കെട്ടിയത്. ഒരു 0.44 കാലിബർ റിവോൾവർ കയ്യിലുണ്ട്. പോലീസിനെ കണ്ടതോടെ അവർക്ക് നേർക്ക് വെടിവെക്കുവാനോ അവരെ എതിർക്കുവാനോ ഒരു ശ്രമവും അവൻ നടത്തിയില്ല. നിരുപാധികം കീഴടങ്ങി. പോലീസ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മാത്യു കോണിഷ് എന്നാണ് തൻ്റെ പേരെന്ന് അവരോട് അയാൾ പറഞ്ഞു. ന്യൂയോർക്കിലെ ടോണവാണ്ട നഗരത്തിൽ നിന്നുമാണ് താൻ ഡെൻവറിലേക്ക് വന്നത്. ന്യൂയോർക്കിലെ ഒരു പരസ്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പോലീസ് അത് വിശ്വസിച്ചില്ല. ചോദ്യം ചെയ്യൽ വീണ്ടും തുടർന്നു. അപ്പോൾ തനിക്ക് വിശക്കുന്നുണ്ടെന്നും കഴിക്കുവാനായിട്ട് എന്തെങ്കിലും വേണമെന്നും ചിലന്തി മനുഷ്യൻ ആവശ്യപ്പെട്ടു. ഒരു ഹാംബർഗറും ഒരു ആപ്പിൾ പയ്യും കോഫിയും അവരവന് കൊടുത്തു. അത് കഴിച്ച ശേഷം അയാൾ കുറ്റസമ്മതം നടത്തി. ആ കുറ്റസമ്മതം അയാളുടെ ജീവിതകഥ ആയിരുന്നു. ഒരു വല്ലാത്ത ജീവിതകഥ. തൻ്റെ യഥാർത്ഥ പേര് തിയോഡോർ എഡ്വേർഡ് കോണിസ് എന്നാണ്. ഫിലിപ്പ് പീറ്റേഴ്സിനെ മുൻപേ അറിയാം. അയാളെ കൊന്നത് താനാണെന്ന് തിയോഡർ സമ്മതിച്ചു. ആരായിരുന്നു തിയോഡോർ എഡ്വേർഡ് കോണിസ്? എങ്ങനെയാണ് അയാൾ ഡെൻവർ പ്രദേശത്തെ വിറപ്പിച്ച പ്രേതമായത്? 1882 നവംബർ 2 ഇല്ലിനോയ്സിലെ മെനാർഡ് കൗണ്ടിയിലെ പീറ്റേഴ്സ്ബർഗിലാണ് തിയോഡോർ ജനിച്ചത്. തിയോഡോറിൻ്റെ പിതാവ് കനേഡിയൻ കുടിയേറ്റക്കാരനായ ഒരു തോമസ് കോണിസ് ആണ്. കഠിനാധ്വാനത്തിലൂടെ അയാൾ ഒരു ഹാർഡ്വെയർ സ്റ്റോർ വാങ്ങി. അത്യാവശ്യം നല്ല സാമ്പത്തികമായ ചുറ്റുപാട് ഈ കുടുംബത്തിനുണ്ട്. തിയോഡോർ ജനനം മുതലേ വളരെ അനാരോഗ്യവാനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അമ്മയായിട്ടുള്ള ഇസബല്ല എല്ലാ നേരവും അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കെ തിയോഡോറിൻ്റെ പിതാവ് മരിച്ചു. ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഇസബല്ലയെ തകർത്തു. മകനെയും കൂട്ടി ഒരു ചെറിയ ഫാമിലിക്ക് അവർ താമസം മാറി. ഇതിനിടെ തിയോഡോറിന് ക്ഷയരോഗവും ബാധിച്ചു. മുൻപത്തേക്കാൾ അവൻ്റെ അവസ്ഥ വളരെ മോശമായി. രോഗിയായതുകൊണ്ട് ഇസബല്ല തൻ്റെ ഏക മകനെ അമിതമായിട്ട് ലാളിച്ചാണ് വളർത്തിയത്. ആരോഗ്യമില്ലെങ്കിലും ചെറുപ്പം മുതലേ കായിക വിനോദത്തോട് തിയോഡോറിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഒരു ബേസ്ബോൾ താരമാകുവാനാണ് അവൻ സ്വപ്നം കണ്ടത്. പക്ഷേ അമ്മ അവനെ സംഗീതം പഠിക്കുവാൻ നിർബന്ധിച്ചു. കാരണം അതിന് ശാരീരികമായിട്ടുള്ള അധ്വാനം വേണ്ടല്ലോ. കൂട്ടുകാരെല്ലാവരും കായിക വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ തിയോഡോർ വീട്ടിലിരുന്ന് മാൻഡോലിൻ വായിക്കുവാൻ പഠിച്ചു. തിയോഡോർ 18-ാമത്തെ ജന്മദിനം കാണില്ല എന്നാണ് എല്ലാ ഡോക്ടർമാരും ഒരുപോലെ പറഞ്ഞത്. ഭർത്താവ് മരിച്ചപ്പോൾ വലിയൊരു തുക കുടുംബസ്വത്തായിട്ട് ബാക്കിയുണ്ടായിരുന്നു. അതുമെടുത്ത് ഇസബല്ല മകനെയും കൂട്ടി ഡെൻവറിലേക്ക് താമസം മാറി. ഇസബല്ല ഡെൻവറിൽ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് ജോലി ചെയ്തു. അതേസമയം തിയോഡോർ സംഗീതം പഠിക്കുകയും ചെയ്തു. ഡെൻവറിൽ താമസം തുടങ്ങി അധികം വൈകാതെ മറ്റൊരു ദുരന്തമുണ്ടായി. ഇസബല്ലയുടെ കൈവശം ധാരാളം പണമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു തട്ടിപ്പുകാരൻ അവളുമായിട്ട് ചങ്ങാത്തം കൂടി. കൈവശമുള്ള പണം ചില സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുവാനായിട്ട് അവളെ അയാൾ പ്രേരിപ്പിച്ചു. അതൊരു തട്ടിപ്പായിരുന്നു. ചുരുക്കത്തിൽ അവരുടെ സമ്പാദ്യം മുഴുവനും അവസാനത്തെ ചില്ലി കാശടക്കം അയാൾ കൊണ്ടുപോയി. സമ്പന്നരായിട്ട് ജീവിച്ച ആ കുടുംബം കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് മുഴു പട്ടിണിയിലായി. അനാരോഗ്യവാനായ തിയോഡോറിന് പോലും ജീവിക്കുവാൻ വേണ്ടി ഒരു പാർട്ട് ടൈം ജോലി എടുക്കേണ്ടി വന്നു. 3 ശേഷം 5 ഗതിയില്ലാത്ത തിയോഡോറിനെ തനിച്ചാക്കിക്കൊണ്ട് 1907 ഏക ആശ്രയമായിരുന്ന അമ്മയും മരിച്ചു. അതോടെ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിന് പുറമെ ഏകാന്തതയും കടന്നു വന്നു. ഡെൻവറിൽ വെച്ച് സംഗീതത്തിലൂടെയാണ് തിയോഡോർ ഫിലിപ്പിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹെലൻ പീറ്റേഴ്സിനെയും പരിചയപ്പെട്ടത്. തിയോഡോർ ഫിലിപ്പ് പതിവായിട്ട് പോകുന്ന മാണ്ടലിൻ ക്ലബിൽ അംഗമാണ്. ഈ ദമ്പതികൾ അമ്മയുടെ മരണശേഷം അതിജീവിക്കുവാനായിട്ട് പാടുപെടുന്ന തിയോഡോറിനെ പലപ്പോഴും കരുണയോടെ ശ്രദ്ധിച്ചിരുന്നു. അവർ അവനെ ആശ്വസിപ്പിക്കുകയും പല ദിവസങ്ങളിലും അവനെ അത്താഴത്തിന് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കുമ്പോഴാണ് തിയോഡോറിൻ്റെ സുഹൃത്തുക്കൾ അവനെ ഡെൻവർ ഗ്യാസ് ഇലക്ട്രിക് എന്നൊരു കമ്പനിയിൽ ഒരു പൈപ്പ് ഫിൽറ്ററിൻ്റെ സഹായിയായിട്ട് ജോലിക്ക് കയറ്റിയത്. കുറച്ച് നാളുകൾക്ക് ശേഷം ജോലിയെല്ലാം പഠിച്ച് അവനും ഒരു പൈപ്പ് ഫിറ്ററായി. കൂടെ ഒരു സഹായിയും ഉണ്ടായിരുന്നു. തിയോഡോറും സഹായിയും കുറച്ചു കാലം ജോലി ചെയ്ത് നല്ലൊരു തുക സമ്പാദിച്ചു. ഈ പണം കൊണ്ടൊരു പരസ്യ കമ്പനി തുടങ്ങുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ പൈപ്പ് ഫിറ്റിംഗ് ജോലി ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു പരസ്യ കമ്പനി ഇരുവരും ചേർന്ന് ആരംഭിച്ചു. ഇവർ രണ്ടുപേരും ഈ ഫീൽഡിൽ മുൻ പരിചയമില്ലാത്തവരാണ്. അതുകൊണ്ട് വളരെ വേഗം കമ്പനി പൊളിഞ്ഞു. തിയോഡോറും കൂട്ടുകാരനും വീണ്ടും പാപ്പരായി. മാത്രവുമല്ല നല്ലൊരു തുക കടവും കയറി. ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ 1911 തിയോഡോർ ഡെൻവറിൽ നിന്നും ഒളിച്ചോടി നിരവധി സംസ്ഥാനങ്ങളിൽ ചുറ്റിക്കറങ്ങി. ഇൻഷുറൻസും പരസ്യ വിൽപ്പനയും ഉൾപ്പെടെ അനേകം ജോലികൾ പരീക്ഷിച്ചു. എല്ലാം പരാജയപ്പെട്ടു. തൊട്ടതെല്ലാം പരാജയം. കയറിക്കിടക്കുവാനായിട്ടൊരു വീടില്ല. സ്നേഹത്തോടൊരു ആശ്വാസവാക്ക് പറയുവാൻ പോലും ആരുമില്ല. തുടർച്ചയായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പരാജയം ക്രമേണ അയാളെ ഒരു വിഷാദ രോഗിയാക്കി. മെല്ലെ സമൂഹത്തിൽ നിന്നും തിയോഡോർ ഉൾവലിയുവാൻ തുടങ്ങി. 1917 ടെക്സാസിൽ വെച്ച് വിലക്കുറഞ്ഞ ഓയിലുകളും മറ്റും വികസിപ്പിച്ചെടുക്കുവാൻ അയാൾ ശ്രമിച്ചിരുന്നു. അതും പരാജയത്തിൽ അവസാനിച്ചു. അങ്ങനെയാണ് ഒരു കാലത്ത് സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച തിയോഡോർ ഇപ്പോൾ വീടില്ലാതെ അലഞ്ഞു നടക്കുന്ന, കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഒരു തെരുവ് മനുഷ്യനായിട്ട് മാറിയത്.
ഒടുവിൽ 30 വർഷത്തിന് ശേഷം 1941 സെപ്റ്റംബറിൽ നാടുവിട്ട ഡെൻവറിലേക്ക് ഒരു ഭിക്ഷക്കാരനെ പോലെ അയാൾ മടങ്ങി വന്നു. പഴയ സുഹൃത്തുക്കളെയും ഒരു കാലത്ത് തന്നോട് സ്നേഹത്തോടെ പെരുമാറിയ ഫിലിപ്പ് പീറ്റേഴ്സിനെയും കാണുവാനായിരുന്നു ഈ വരവ്. അവസാനമായിട്ട് അവരെ തിയോഡോർ കണ്ടത് 30 വർഷം മുൻപാണ്. പണ്ടെന്ന പോലെ അവർ തന്നെ സ്വീകരിക്കുമെന്നും തന്നോട് കരുണയോടെ പെരുമാറുമെന്നും സ്നേഹിക്കുമെന്നും അവൻ വിചാരിച്ചു. ഒരു ദിവസം തിയോഡോർ ഫിലിപ്പ് പീറ്റേഴ്സിനെ കാണുവാൻ അയാളുടെ വീട്ടിലേക്ക് വന്നു. ആ സമയം ഒരു അയൽവാസിയുമായിട്ട് ഫിലിപ്പ് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് അയാൾ കണ്ടത്. ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യയെ സന്ദർശിക്കുവാനായിട്ട് പതിവ് പോലെ പോവുകയായിരുന്നു ഫിലിപ്പ്. ഫിലിപ്പ് മടങ്ങി വരുന്നതും കാത്ത അല്പസമയം വീടിൻ്റെ മുൻവശത്ത് തിയോഡോർ ഇരുന്നു. അയാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ മടങ്ങിയെത്തും വരെ കാത്തിരിക്കാതെ വീടിൻ്റെ അകത്ത് കയറി കഴിക്കുവാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കുവാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ വീടിന് ചുറ്റും കറങ്ങി നടക്കുമ്പോഴാണ് പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. അയാൾ നേരെ അടുക്കളയിലെത്തി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് വീട്ടിൽ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി. ഒടുവിൽ മുകളിലത്തെ ഒരു മുറിയിലെത്തി. അതൊരു സ്റ്റോറേജ് റൂമായിരുന്നു. അവിടെ അല്പസമയം തങ്ങിയ തിയോഡോർ ഒരു കാഴ്ച കണ്ടു. അലമാരയുടെ മുകളിലായിട്ട് ഒരു ചെറിയ 8x15 വരുന്ന ഒരു പ്ലൈബോർഡ് പാനൽ, അത് മേൽക്കൂരയ്ക്ക് തൊട്ടു താഴെയുള്ള ഒരു ചെറിയ ശവപ്പെട്ടി ആകൃതിയിലുള്ള ശൂന്യമായ ഒരു സ്ഥലത്ത് അവസാനിക്കുന്നു. അവിടെ 7 നീളവും 4 വീതിയുമുള്ള ഒരു ചെറിയ അറയുണ്ട്. പെട്ടെന്ന് തിരിച്ചു പോകുന്നതിന് പകരം തിയോഡോർ ആ ചെറിയ ദ്വാരത്തിലൂടെ നുഴഞ്ഞ് അകത്തേക്ക് കയറി. പിന്നെ അയാൾ അവിടെ ആരുമറിയാതെ താമസിക്കുവാൻ തുടങ്ങി. ശൈത്യകാലം തള്ളി നീക്കുവാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണിതെന്ന് തിയോഡോർ മനസ്സിലാക്കി. ആഴ്ചകളോളം അയാൾ ആ ചെറിയ ക്യാബിനിൽ താമസിച്ചു. ഫിലിപ്പ് ഭാര്യയെ കാണുവാനായിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ തിയോഡോർ തട്ടിമ്പുറത്ത് നിന്നും ഇഴഞ്ഞ് പുറത്തേക്ക് വരും. എന്നിട്ട് വീടിൻ്റെ ഉള്ളിലൂടെ സ്വാതന്ത്ര്യത്തോടെ നടക്കും. അപ്പോഴൊന്നും മിസ്സസ് പീറ്റേഴ്സ് വീണ ഇടുപ്പല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ കഴിയുകയാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. വൈകിട്ട് ഫിലിപ്പ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ തട്ടിമ്പുറത്ത് ഒരു ചിലന്തിയെ പോലെ മറഞ്ഞിരുന്ന് അയാൾ കാതോർക്കും. അദ്ദേഹത്തിൻ്റെ കൂർക്കമ്മലി കേൾക്കുന്നതുവരെ തിയോഡോർ കാത്തിരിക്കും. പിന്നെ മെല്ലെ ഇഴഞ്ഞ് പുറത്തെത്തി അടുക്കളയിലെത്തും. വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മാളത്തിലേക്ക് തിരിച്ചു പോകും. അവിടെ വെച്ചത് കഴിക്കും. എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് തീരെ കുറവായതുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. ഇതിനിടെ ഒരു അലമാരയിൽ നിന്നും ഒരു ജോഡി ഇയർഫോണും ഒരു പഴയ ക്രിസ്റ്റൽ സെറ്റ് റേഡിയോയും കിട്ടി. ഇയർഫോൺ വെച്ച് പ്ലേ ചെയ്യാവുന്ന തരം റേഡിയോ ആയിരുന്നു അത്. കേടായ ഇയർഫോൺ അയാൾ നന്നാക്കിയെടുത്തു. അത് വെച്ച് വാർത്തകളും സംഗീതവും കേട്ട് സമയം കളഞ്ഞു. ചില ദിവസം ആരുമില്ലാത്തപ്പോൾ ബാത്റൂമിലെത്തി ഷേവ് ചെയ്ത് ശരീരം വൃത്തിയാക്കും. തിയോഡോർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണിതെല്ലാം. അവരെല്ലാവരും അന്താളിപ്പോടെയാണ് ഈ കുറ്റസമ്മതം കേട്ടത്. ഒരു വീട്ടിൽ ആ വീട്ടിലെ അംഗങ്ങൾ അറിയാതെ അപരിചിതനായിട്ടുള്ള ഒരുവൻ അവരെ നിരീക്ഷിച്ചുകൊണ്ട് കൂടെ താമസിക്കുന്ന കഥയാണ് അവരിപ്പോൾ കേൾക്കുന്നത്. ദിവസങ്ങൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ ഒളിച്ചും പാത്തുമുള്ള ഈ ജീവിതം അയാൾക്ക് മടുക്കുവാൻ തുടങ്ങി. തനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വിനോദം വേണമെന്ന് തിയോഡോറിന് തോന്നി. അതുകൊണ്ട് അവൻ ഇടയ്ക്ക് ഫിലിപ്പ് വീട്ടിലുള്ളപ്പോഴും പുറത്തു വന്നിട്ട് രഹസ്യമായിട്ട് അയാളെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അയാൾക്കും വീടിൻ്റെ ഉള്ളിൽ തന്നെ കൂടാതെ മറ്റാരോ ഉണ്ടെന്ന തോന്നലുണ്ടായിരുന്നു. അത് അന്വേഷിക്കുവാനായിട്ട് രാത്രിയിൽ വീടിന് ചുറ്റും ഫിലിപ്പ് നടക്കുമ്പോൾ തിയോഡോർ അയാളുടെ പിന്നാലെ വിനോദത്തിന് വേണ്ടി ഒരു നിഴലി പോലെ സഞ്ചരിക്കും. വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇത് നടക്കുന്നതെങ്കിൽ സംശയം തോന്നി ഫിലിപ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ തിയോഡോർ പെട്ടെന്ന് ഏതെങ്കിലും വാതിലിന് പിന്നിൽ മറയും. ഈ ഒളിച്ചേ കണ്ട കളി അവന് വലിയ ഇഷ്ടമായി. പക്ഷേ ഒക്ടോബർ 17 വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഫിലിപ്പ് പതിവ് പോലെ ഭാര്യയെ കാണുവാനായിട്ട് ആശുപത്രിയിൽ പോയിരിക്കുമെന്ന് കരുതി തിയോഡോർ കോണീസ് തൻ്റെ മാളത്തിൽ നിന്നും വൈകുന്നേരം 4 മണിയോടെ ഇഴഞ്ഞു പുറത്തേക്ക് വന്നു. കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുവാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത്. പക്ഷേ തിയോഡോറിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. അന്നേ ദിവസം ഫിലിപ്പ് ഭാര്യയെ കാണുവാൻ പോയിരുന്നില്ല. ആ സമയം അയാൾ കിടപ്പ് മുറിയിൽ പാതി മയക്കത്തിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും എന്തോ ശബ്ദം ഫിലിപ്പ് കേട്ടു. അതെന്താണെന്ന് അറിയുവാൻ അയാൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ വെച്ച് കുറച്ച് ദിവസമായിട്ട് തന്നെ നിഴലി പോലെ പിന്തുടരുന്ന അജ്ഞാതനെ അയാൾ കണ്ടുമുട്ടി. ഒരു പക്ഷേ രണ്ടുപേരും ആ സമയം അമ്പരപ്പോടെ അല്പസമയം നോക്കി നിന്നിരിക്കണം. തൻ്റെ അഭയസ്ഥലം ഇതാ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നുവെന്ന് തിയോഡോർ തിരിച്ചറിഞ്ഞു. പീറ്റേഴ്സൺ അയാളെ കണ്ടിട്ട് മനസ്സിലായില്ല. കഴിഞ്ഞ 30 വർഷം കൊണ്ട് തിയോഡോർ ആളാകെ മാറിയിരുന്നു. പെട്ടെന്ന് കയ്യിലുള്ള വാക്കി സ്റ്റിക്ക് കൊണ്ട് ഫിലിപ്പ് തിയോഡോറിനെ ശക്തമായിട്ട് അടിച്ചു. അവിടെയുള്ള ഫിത്തിയിൽ ഒരു പഴയ റിവോൾവർ തൂക്കിയിട്ടിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ തിയോഡോർ അതെടുത്ത് ഫിലിപ്പിൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. വൃദ്ധനായ ആ മനുഷ്യൻ നിലത്തേക്ക് വീണുപോയി. എങ്കിലും എങ്ങനെയോ എഴുന്നേറ്റ് അയാൾ ഡൈനിങ് റൂമിലെ ടെലിഫോണിൻ്റെ നേരെ വേച്ച് നടന്നു. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാണ് ഫിലിപ്പ് നടക്കുന്നത്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് തിയോഡോർ മനസ്സിലാക്കി. അവൻ പിന്നാലെ എത്തി വീണ്ടും തോക്കുകൊണ്ട് തലയിലടിച്ച് ഫിലിപ്പിനെ വീഴ്ത്തി. പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടെ വീടിനുള്ളിൽ പണം വല്ലതുമുണ്ടെങ്കിൽ അതെടുക്കുവാനായിട്ട് തിരച്ചിൽ തുടങ്ങി. ആ സമയം ഒരു ഡ്രോയർ തുറക്കുന്ന ശബ്ദം കേട്ടു. വീണുകിടന്ന ഫിലിപ്പ് വീണ്ടും എങ്ങനെയോ എഴുന്നേറ്റതാണ്. ഇത്തവണ തിയോഡോറിൻ്റെ കയ്യിൽ തടഞ്ഞതൊരു സ്റ്റൗഷേക്കറാണ്. അതെടുത്തവൻ അയാളെ ക്രൂരമായിട്ട് അടിച്ചു വീഴ്ത്തി.
പോലീസിനോട് തിയോഡോർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഫിലിപ്പിനെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. അന്ന് അടുക്കളയിൽ വെച്ച് അയാൾ എന്നെ കണ്ടുമുട്ടാതിരുന്നുവെങ്കിൽ അയാൾ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. എത്ര തവണ സ്റ്റൗ ഷേക്കർ കൊണ്ട് താൻ അയാളെ അടിച്ചുവെന്ന് ഓർമ്മയില്ല എന്നാണ് പോലീസിന് കൊടുത്ത മൊഴിയിൽ കാണുന്നത്. ഒടുവിൽ ബഹുമാന്യനായ ആ വൃദ്ധന്റെ ചലനം നിലച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭക്ഷണം തിയോഡോർ കഴിച്ചു. മിച്ചമുള്ളത് തൻ്റെ മാളത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചു. പിന്നെ മടങ്ങി വന്ന് സ്റ്റൗ ഷേക്കർ കഴുകിയും വെച്ചു. ആ വീട്ടിലെ തൻ്റെ എലിമാളത്തിൽ നിന്നും ഓടിപ്പോകുവാൻ അയാൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം മറ്റൊരു അഭയസ്ഥലം തിയോഡോറിനില്ലായിരുന്നു. അതുകൊണ്ട് ഓടിപ്പോകുന്നതിന് പകരം അവൻ തൻ്റെ മാളത്തിലേക്ക് തന്നെ മടങ്ങി. കൃത്യം നടന്ന 2 മണിക്കൂറിന് ശേഷം താഴെ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി അയാൾ കേട്ടു. ഫിലിപ്പിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് അവന് മനസ്സിലായി. തൻ്റെ കൈവശമുള്ള റേഡിയോ വഴി കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചു കേട്ടു. പുറത്ത് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ജനങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കി. പിന്നീട് ആശുപത്രിയിൽ നിന്നും മിസ്സിസ് ഹെലൻ പീറ്റേഴ്സ് മടങ്ങിയെത്തിയപ്പോഴും അവൻ ആ മാളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അധികം വൈകാതെ ഹെലനെ കേൾവിശക്തി വളരെ കുറവാണെന്ന് തിയോഡോർ മനസ്സിലാക്കി. അതവൻ്റെ ഒളിവ് ജീവിതത്തെ കുറെ കൂടി എളുപ്പമാക്കി. ചില സമയത്ത് അവരുടെ കിടക്കയുടെ അരികിൽ വന്ന് താൻ മൂലം വിധവായ സ്ത്രീയെ അയാൾ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ ഹെലൻ വീട് ഉപേക്ഷിച്ച് മകൻ്റെ അടുത്തേക്ക് പോയപ്പോൾ മുതലാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. കാരണം അവർ പോകും മുൻപ് വീട്ടിലേക്കുള്ള ഗ്യാസും ഇലക്ട്രിസിറ്റിയും വെള്ളവും കട്ട് ചെയ്തിട്ടാണ് പോയത്. അതോടെ വീടിൻ്റെ അകം ചൂടാക്കുന്ന ഹീറ്റർ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതെയായി. പകലിൽ പോലും വീടിൻ്റെ ഉള്ളിൽ അസ്ഥികൾ മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു. ഏതാണ്ട് മരവിച്ച് മരിക്കുമെന്ന അവസ്ഥയിലായി. എന്നിട്ടും തിയോഡോർ തൻ്റെ ഒളിവിടത്തിൽ തന്നെ താമസം തുടർന്നു. ചില സമയം അവൻ മാളത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ജനാലയുടെ വിരിപ്പുകൾ മാറ്റി പുറത്തേക്ക് നോക്കും. സൂര്യപ്രകാശം കടക്കുവാനായിട്ട് വിരിപ്പുകൾ ഉയർത്തി വയ്ക്കും. തെരുവിൽ മനുഷ്യർ നടക്കുന്നത് കണ്ടാൽ വെറുപ്പോടെ തലതിരിച്ചവൻ മാളത്തിലേക്ക് മടങ്ങും. സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മകന്നുപോയ അയാൾക്ക് മനുഷ്യരെ കാണുന്നത് വലിയ വെറുപ്പായിരുന്നു. അങ്ങനെയാണ് തിയോഡോർ അയാൾ പോലും അറിയാതെ ഡെൻമറിലെ പ്രേതമായിട്ട് മാറിയത്. ജനാലയിലെ വിരിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥാനം മാറിയതിൻ്റെയും പോർച്ചിൽ നിന്നും പേപ്പറുകൾ അപ്രത്യക്ഷമായതിൻ്റെയും പിന്നിൽ തിയോഡോർ ആയിരുന്നു. അയൽവാസികൾ ജനാലകളിലൂടെ കണ്ട ചലനങ്ങൾ വീടിൻ്റെ ഉള്ളിലൂടെ അയാൾ നടന്നു പോകുന്നതായിരുന്നു. വെള്ളം ലഭിക്കാതെ ആയതുകൊണ്ട് ഒരു ചെറിയ കോരിക കൊണ്ട് വീടിൻ്റെ പുറത്തെ മഞ്ഞ പാത്രത്തിൽ ശേഖരിച്ച് അത് ഉരുക്കിയാണ് അയാൾ വെള്ളം കുടിച്ചത്. അതിനു വേണ്ടിയിട്ട് രാത്രിയിൽ മഞ്ഞ് ശേഖരിക്കുവാൻ തിയോഡോർ പുറത്തിറങ്ങും. അത് കണ്ടാണ് അയൽവാസികൾ ഒരു ചെകുത്താൻ വീടിനു ചുറ്റും നടക്കുന്നതായിട്ട് തെറ്റിദ്ധരിച്ചത്. ഏകദേശം 10 മാസമാണ് തിയോഡോർ ഈ ഒളിവ് ജീവിതം നയിച്ചത്. ഫിലിപ്പ് കൊല്ലപ്പെട്ട ദിവസം വീടാകെ പോലീസ് അരിച്ചു പെറുക്കിയപ്പോൾ ഈ പാനലിൻ്റെ അടുക്കലും വന്നതാണ്. അതിൻ്റെ ഡോറിൽ പിടിച്ച് തുറക്കുവാൻ അവർ ശ്രമിച്ചതുമാണ്. ആ സമയം ഉള്ളിൽ നിന്നും തിയോഡോർ വളരെ ശക്തമായിട്ട് ഡോർ അകത്തേക്ക് വലിച്ചു പിടിച്ച നിലയിൽ കിടപ്പുണ്ടായിരുന്നു. വേനൽക്കാലത്ത് അറയുടെ ഉള്ളിൽ സഹിക്കുവാൻ കഴിയുന്നതിലധികം ചൂടായിരുന്നു. ശൈത്യകാലത്ത് കാലുകൾ വരെ മരവിച്ചു പോകുന്ന കഠിനമായിട്ടുള്ള തണുപ്പും. പക്ഷേ ഇതെല്ലാം സഹിക്കുവാൻ അയാൾ തയ്യാറായിരുന്നു. അതിനു കാരണം ഇടുങ്ങിയ ആ മാളത്തിനോട് അവന് വൈകാരികമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നി. ഈ ചെറിയ ക്യാബിനായിരുന്നു തിയോഡോറിൻ്റെ ലോകം. ഏകദേശം 6 അടി ഉയരമുണ്ടെങ്കിലും അറസ്റ്റിലായ സമയത്ത് തിയോഡോറിന് 34 കിലോയും കുറച്ച് ഗ്രാമും മാത്രമാണ് തൂക്കമുണ്ടായിരുന്നത്. വള്ളി പോലെ മെലിഞ്ഞ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് അയാൾക്ക് ആ അറയുടെ ഉള്ളിലേക്ക് കയറുവാൻ സാധിച്ചത്. പോലീസ് അവൻ താമസിച്ചിരുന്ന അറ പരിശോധിക്കുവാൻ തീരുമാനിച്ചു. അതിൻ്റെ ഉള്ളിൽ കടക്കുവാനായിട്ട് അവർക്കത് പൊളിക്കേണ്ടി വന്നു. വളരെ വൃത്തികെട്ട ഒരു ദുർഗന്ധം അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്നു. ഒരു ഉദ്യോഗസ്ഥനെ മണമടിച്ച് ഛർദ്ദിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഓടിയെന്നാണ് രേഖകളിൽ കാണുന്നത്. അറയ്ക്കുള്ളിൽ വെളിച്ചം കിട്ടുവാൻ വയറിംഗ് കട്ട് ചെയ്ത് ഒരു കണക്ഷൻ എടുത്ത് ഒരു ബൾബ് തൻ്റെ അറയിൽ അയാൾ തൂക്കിയിട്ടിരുന്നു. ഇസ്തിരിയിടുന്ന ഒരു ബോർഡാണ് കിടക്കയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നത്. കോടതിയിൽ വാദം നടക്കുമ്പോൾ 1st degree മർഡർ അല്ല താൻ ചെയ്തതെന്ന് തിയോഡോർ വാദിച്ചു. 1st degree മർഡർ ചെയ്തുവെന്ന് തെളിഞ്ഞാൽ വധശിക്ഷ ഏകദേശം ഉറപ്പാണ്. അയാൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത് ഫോസ്റ്റർ ക്ലൈൻ എന്നൊരു വക്കീലാണ്. കോടതി തന്നെയാണ് ഈ വക്കീലിനെ നിയമിച്ചത്. തിയോഡോർ കോണിസ് ഫിലിപ്പ് പീറ്റേഴ്സിനെ കൊന്നു എന്നത് സത്യമാണ്. അത് നിഷേധിക്കുന്നില്ല. എങ്കിലും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം. കാരണം ആ സമയത്ത് ഇയാളുടെ മാനസികാവസ്ഥ അത്ര ശരിയല്ലായിരുന്നു. ഈ കുറ്റകൃത്യം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ലെന്നും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം മൂലം സംഭവിച്ചതാണെന്നും ഫോസ്റ്റർ വാദിച്ചു. 1942 ഒക്ടോബർ അവസാനമാണ് വിചാരണ ആരംഭിച്ചത്. 6 ദിവസം വിചാരണ നീണ്ടുപോയി. ഇതിനിടെ തിയോഡോറിന് ന്യൂമോണിയ പിടിച്ചു. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. വിചാരണ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. അവർ തിയോഡോറിനെ ഒരു മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കി. അതിൻ്റെ ഫലം കോടതി വിചാരണയെ നേരിടുവാനുള്ള മാനസികാവസ്ഥ തിയോഡോറിന് ഉണ്ട് എന്നായിരുന്നു. നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 31 ഒക്ടോബർ വിധി പ്രഖ്യാപിച്ചു. വധശിക്ഷ ഒഴിവാക്കിയിട്ട് ജീവപര്യന്തം തടവിനാണ് ശിക്ഷ വിധിച്ചത്. ജഡ്ജി വിധി പറയുമ്പോൾ തിയോഡോർ നിർവികാരനായിട്ട് നിന്നു. വിധി കേട്ട ശേഷം തൻ്റെ വക്കീലിനോട് അയാൾ ഇങ്ങനെ പറഞ്ഞു: നല്ലത്, ഇപ്പോൾ എനിക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നുന്നു. വർഷങ്ങളായിട്ട് വീടില്ലാതെ തെരുവിലായിരുന്നു എൻ്റെ ജീവിതം. ഇപ്പോഴിതാ എനിക്ക് നല്ലൊരു വീട് കിട്ടിയിരിക്കുന്നു.
1967 May 16 ഡെൻവറിലെ സ്പൈഡർമാനായ തിയോഡോർ കോണിസ് ജയിൽ ആശുപത്രിയിൽ വെച്ച് 84 വയസ്സിൽ മരിച്ചു. കൊളറാഡോയിലെ കാനൻ സിറ്റിയിലെ മൗണ്ടൻ വേൽ മെമ്മോറിയൽ പാർക്കിൽ പേരെഴുതാത്ത ഒരു കല്ലറയിൽ അയാളെ അടക്കം ചെയ്തു. ഈ സംഭവം നടന്നിട്ട് 80 വർഷമായി. എന്നാൽ ഇന്നും സ്പൈഡർമാൻ ഓഫ് ഡെൻവർ എന്നറിയപ്പെടുന്ന തിയോഡോറിൻ്റെ കഥ നമുക്കറിയാവുന്ന ഏതൊരു പ്രേതകഥയെക്കാളും ഭീകരമാണ്. ഇനിയൊരു 100 കൂടി കഴിഞ്ഞാലും ഈ കഥയുടെ പുതുമ നശിക്കില്ല. അക്കാലത്തെ പത്രങ്ങൾ തിയോഡോറിനെ വിളിച്ചത് സ്പൈഡർമാൻ ഓഫ് ഡെൻവർ എന്നാണ്. വീടിൻ്റെ ഉള്ളിൽ വീട്ടുകാരറിയാതെ ജീവിക്കുന്ന, ആളനക്കം കണ്ടാൽ ഇരുട്ടിൽ മറയുന്ന ജീവിയാണ് ചിലന്തി. തിയോഡോറിനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഇതിലും നല്ല മറ്റൊരു വാക്കുമില്ല. എന്തോ ഈ കഥയുടെ അവസാനം തിയോഡോറിനോട് എനിക്ക് തോന്നുന്നത് സഹതാപമാണ്. കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.